പ്രകൃതിയെ കൂടുതലായിട്ട് നമ്മളിലേക്ക് ആകർഷിക്കുന്നത് അവിടെ ഉണ്ടാകുന്ന പച്ചപ്പ് നിറഞ്ഞ പ്രദേശം തന്നെയായിരിക്കും അല്ലേ. അതുപോലെ ഏറ്റവും മനോഹരമായിട്ടുള്ള നമുക്ക് പ്രകൃതിയോട് ഒത്തിണങ്ങി കൃഷി ചെയ്യാൻ പറ്റിയ ഒരു കൃഷിയാണ് കേട്ടോ ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ മുന്തിരി കൃഷിയാണ് കേട്ടോ അത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുറ്റത്ത് ഗാർഡനായിട്ടും അടുക്കളത്തോട്ടായിട്ടും ടെറസിന് മുകളിലായിട്ടും നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റിയ, വലിയ ചിലവോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയ ഒരു മുന്തിരിത്തോട്ടമാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ഷോപ്പുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ചെറിയ തണ്ടാണ് കേട്ടോ ആ മുന്തിരിയുടെ നമ്മൾ നടുക. അത് കൂടുതലും ഔട്ട്സൈഡ് ചെടിയൊക്കെ വെക്കുന്ന സ്റ്റോറിൽ എന്തായാലും ഉണ്ടാവും, ഫ്രൂട്ട്സിൻ്റെ ചെടി വെക്കുന്നിടത്ത്. അവിടെ നിന്നൊരു തണ്ടാ നമുക്ക് കിട്ടുക. അത് കൊണ്ടുവന്നിട്ട് നമ്മൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിലോ ഗാർഡനിലോ അല്ലെങ്കിൽ ചെടിച്ചെടിയിലാക്കിയിട്ട് വീടിന് ടെറസിന് മുകളിലൊക്കെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. കൂടുതൽ വലിയ വളമോ ക്യാഷ് മുടക്കുകളോ ഒന്നുമില്ല. നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഫിഷ് ക്ലീൻ ചെയ്ത വെള്ളവും അതിൻ്റെ വേസ്റ്റും, പിന്നെ മീറ്റ് കഴുകിയ വെള്ളവും, ചായപ്പൊടി, ചായ തിളപ്പിച്ചതിൻ്റെ ലാസ്റ്റ് വരുന്ന മട്ടില്ലേ, അതൊക്കെ ഉള്ളതാണ് നമ്മളിതിൻ്റെ ഒരു വളമായിട്ട് ഇട്ട് കൊടുക്കുന്നത്. പ്രധാനമായിട്ടും വളമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഫിഷിൻ്റെ വേസ്റ്റും വെള്ളമാണ് കേട്ടോ. ഇതുപോലെ ധാരാളം മുന്തിരി അതിലുണ്ടാവും കേട്ടോ ആ ഒരു വളത്തോടുകൂടി തന്നെ. പിന്നെ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് വിളവെടുക്കുക. ഏകദേശം നമ്മൾ നട്ട ഒരു 6 മാസം ആകുമ്പോൾ തന്നെ മുന്തിരി വളർന്ന് പന്തലിക്കാൻ തുടങ്ങും. അപ്പം നമ്മൾ കയറ് കെട്ടിക്കൊടുത്ത് ഫുൾ പന്തൽ സെറ്റാക്കി എടുക്കുക കേട്ടോ. അപ്പം തന്നെ പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രകൃതി ഭംഗി പോലെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു ഗാർഡനാണ് കേട്ടോ മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത്. എല്ലാവർക്കും നമുക്ക് ചെയ്യാൻ പറ്റിയതേ ഉള്ളൂ, വലിയ ചിലവൊന്നും ഇല്ല കേട്ടോ അതിന്. അപ്പോൾ മാക്സിമം എല്ലാവരും ചെയ്യുക കേട്ടോ. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ മുന്തിരിയിൽ ശ്രദ്ധിക്കേണ്ടത് ഈ 6 മാസം കഴിഞ്ഞ് ഇലകൾ വന്നു കഴിയുമ്പോഴേ ഏകദേശം 6, 7, 8, 9 മാസം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇലകൾ ഫുള്ളും നിറയും. അപ്പോൾ ഈ മുന്തിരിയുടെ ഇലകൾ ഫുള്ളും ചെത്തിക്കളയാം. ഇലകൾ ഫുള്ളും വെട്ടിക്കളഞ്ഞിട്ട് ഇതിൻ്റെ തണ്ടിലാണ് മുന്തിരി ഉണ്ടാവുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഇലകൾ എന്തായാലും മുറിച്ച് കളയാൻ പറഞ്ഞത്. ഒരില പോലും വെക്കാണ്ട് അതിൻ്റെ ഇലകൾ ഫുള്ളും ക്ലീൻ ചെയ്ത് കളയുക. അതിന് ശേഷമാണ് ഈ മുന്തിരി ഉണ്ടാകുന്നത് കേട്ടോ. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് വീട്ടിൽ കൃഷി ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ നമുക്കിതുപോലെ വിഷാംശങ്ങളൊന്നും ഇല്ലാത്ത മുന്തിരി നമുക്ക് ഫ്രഷായിട്ട് തന്നെ ഉണ്ടാക്കാം കേട്ടോ. ഇപ്പോൾ വാങ്ങുന്നത് എല്ലാ ഫ്രൂട്ട്സിലും ധാരാളം വിഷാംശങ്ങളാണ്. മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കഴുകിയാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയും നമ്മൾ യൂസ് ചെയ്യുകയെല്ലാം ചെയ്യുന്നത്. അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നമുക്ക് വീട്ടിൽ ഫ്രഷായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും മുന്തിരി ഇതുപോലെ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു.